ഓടാൻ സമ്മതിക്കാമോ നീ ചേച്ചിയല്ലേ നീയല്ലേ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചേച്ചിയല്ലേ ഇവിടുത്തെ വേലക്കാരി പെണ്ണാണ് ഓഹോ സാരമില്ല നിന്നെ കണ്ടപ്പോൾ ഇവന്റെ ചേച്ചിയാണെന്ന് തോന്നി നിന്റെ പേരെന്താ തുളസി മോന്റെ പേരെന്താ ബാബു ചിരേന്ദ്രൻ പുളിമേട് ആ ബാബു ബാബു निष्टमन प्रश्नमल मारीपय सावित्री निन्ने काणान ഞാൻ എവിടെയെല്ലാം അലഞ്ഞു പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല മരിക്കുന്നതിന് മുൻപ് എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കണ്ടില്ലേ ഇനി പോകാം എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഈ മുഹൂർത്തത്തിൽ നിനക്ക് ഇതാണോ പറയാനുള്ളത് അതെ സാവിത്രി ലോകം മുഴുവൻ എന്നെ തെറ്റിദ്ധരിച്ചാലും നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു मनसियां वंचिको इन स्वस्थ जीविका अवदू स्त्री वंचिको या സമ്മതിക്കുന്നു അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി എൻ്റെ ഭാര്യ മരിച്ചു പോയി സാവിത്രി നിന്റെ ഓർമ്മകളിൽ മാത്രമാണ് സാവിത്രി ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്നോട് കുറച്ച് ഇങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകൂ എന്നെ മറന്നു കളയൂ എന്റെ കുടുംബം തകർക്കാതിരിക്കൂ ദയവ് ചെയ്ത് പോകൂ डॉक्टर कुरुपल्ले सुरेंद्रन अदे दुबईन वरण और आक्सीडेंट ए फ्रेंड उड़ने वरण वल
വളരെ നന്ദി. നിങ്ങൾ പോയിക്കോളൂ, ഡോക്ടർ ഇപ്പോൾ വരും. സാവിത്രി ഭയപ്പെടണ്ട, വരുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡന്റായി കിടക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ എന്റെ ഒരു പഴയ ഫ്രണ്ട് രമേശ്. ആദ്യം പുള്ളി മരിച്ചെന്ന് വിചാരിച്ച് ഞാൻ ഭയന്നു, അത്ര സീരിയസ് അല്ലെന്ന് തോന്നുന്നു. ഏതായാലും ഡോക്ടർ വരട്ടെ. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നില്ലേ? ആശുപത്രി ഇവിടെ നിന്ന് എത്ര അകലെയാണ്. ആ അതാ ഡോക്ടർ വന്നല്ലേ. ഹലോ ഡോക്ടർ, വരണം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പേടിക്കാനൊന്നുമില്ല. 48 hours. He must take complete rest. We will observe him. ഇയാള് നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. ഹായ് ഡാഡി. ഡാഡി, ട്രെയിൻ വാങ്ങി കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? ട്രെയിൻ എവിടെ? മറന്നോ? മറന്നില്ല മോനെ, മറന്നില്ല. ഡാഡി, ഈ അങ്കിൾ, ഈ അങ്കിൾ ശല്യപ്പെടുത്തരുത്. കുളത്തി ഇന്ന് വിളിച്ചോണ്ട് പോ, പോ മോനെ. നല്ലതുപോലെ ഉറങ്ങിയിട്ട് നിൽക്കുമ്പോൾ എല്ലാം ശരിയാകും. ഈ ടാബ്ലറ്റ് വാങ്ങിച്ച് 3 മണിക്കൂറിനൊന്ന് വീതം കൊടുക്കണം. പ്രത്യേകിച്ച് വല്ല അത്യാവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ എത്തിയിരിക്കാം. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി സാവിത്രി, നീ ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ പോയി കുളിച്ചിട്ട് വേഗം വരാം. ഹലോ രമേശ്, ഇപ്പോഴെങ്ങനെയുണ്ട്? സുരേന്ദ്രൻ? അതെ. ഇതെന്റെ ഭാര്യ സാവിത്രി. രമേശ്, നിന്റെ വീട്ടിൽ വിവരം അറിയിക്കട്ടെ, ഫോൺ നമ്പർ എത്ര? ആര് വിവരം അറിയിക്കാൻ? നിന്റെ ഭാര്യയെ? എനിക്ക് ഭാര്യയില്ല, അവൾ മരിച്ചുപോയി. അപ്പോൾ ഞാൻ തനിച്ചാണ്, എനിക്കാരുമില്ല. ഓ, ഐ ആം സോറി രമേഷ്. ജീവിതത്തിലെ ദുഃഖങ്ങൾ മറന്നു കളയാൻ നീ ഇങ്ങനെ കുടിക്കുന്നത് ശരിയാണോ? ഞാൻ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? എനിക്ക് ഒരു കാമുകിയുണ്ടായിരുന്നു, അവളെ ഉപേക്ഷിച്ചു, മറ്റൊരാളെ വിവാഹം കഴിച്ചു. അവളെ ഓർത്തുകൊണ്ടാണോ നീ ഇങ്ങനെ കുടിക്കുന്നത്? അല്ല, അവളെ എനിക്ക് മറക്കാൻ കഴിയാത്തതുകൊണ്ട്. അതൊരു വലിയ കഥയാണ് സുരേന്ദ്രൻ, എല്ലാം ഞാൻ പറയാം. ശരി ശരി, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പ്രസ്റ്റ് എടുക്കൂ. വരൂ സാവിത്രി.